നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2024 ജനുവരി മാസം 15 മുതൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കൽ, അതുപോലെ തന്നെ ലേണേഴ്സ് പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി എല്ലാം തന്നെ കടുകട്ടിയായിട്ട് തന്നെ മാറുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് മുതൽ ലൈസൻസ് നൽകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പരീക്ഷാ രീതിയിൽ തന്നെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ 20 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിന് നമ്മൾ ശരിയുത്തരം എഴുതിയാൽ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ലേണിംഗ് പരീക്ഷ പാസ്സാകുമായിരുന്നു. ഇനി ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്നും 30 ഉയർത്താനാണ് ഇപ്പോൾ പുതിയ തീരുമാനമായിരിക്കുന്നത്. 30 25 എണ്ണത്തിന് ശരിയുത്തരം എഴുതിയെങ്കിൽ മാത്രമേ ഇനി മുതൽ നിങ്ങൾ ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂവെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്നും 20-ൽ അധികം ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കരുതെന്നും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കി ഉടൻ തന്നെ ഗതാഗത വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതായിരിക്കും. വാഹനം ഓടിക്കുക എന്നതല്ല, വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറയുകയുണ്ടായി. ഇനി ശുപാർശ കൊണ്ടുവന്നാലൊന്നും തന്നെ ആർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 4.5 ലക്ഷത്തോളം വരുന്ന ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ RC ബുക്കും വിതരണം ചെയ്യാൻ സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്ന് മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ്. ലൈസൻസിനായിട്ടുള്ള പ്രായോഗിക പരീക്ഷയിൽ H മാത്രം എടുത്തിട്ട് ഇനി കാര്യമില്ല. ഇനി നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുക്കണം, അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യണം, റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. എങ്കിൽ മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ഗൾഫിൽ പോയിട്ട് ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് മന്ത്രി KB ഗണേഷ് കുമാർ ലൈസൻസ് നേടിയതെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഇനി മുതൽ ക്യാമറ സ്ഥാപിക്കുന്നതായിരിക്കും. അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളോടൊക്കെ ഉദ്യോഗസ്ഥർ മോശമായിട്ട് പെരുമാറുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വ്യാപകമായിട്ട് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഇനി ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നും അതോടൊപ്പം തന്നെ തെറ്റുവരുത്തിയാൽ ലൈസൻസ് കിട്ടില്ല എന്നുമാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ലൈസൻസിന് ഒരു അന്തസ് ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാരണം ഇത് മനുഷ്യജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പലർക്കും ലൈസൻസ് ഉണ്ട്, പക്ഷേ പലർക്കും ജീവിതത്തിൽ വാഹനം കൃത്യമായിട്ട് ഓടിക്കാനായിട്ട് അറിയില്ല. പലർക്കും വാഹനം പാർക്ക് ചെയ്യാനും അറിയില്ല. ഇനി എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുമെന്നും ലൈസൻസ് നേരിട്ട് പരീക്ഷ എഴുതി പാസ്സാകുന്നവർക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററുകൾ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പകരം വരുവാനായിട്ട് പോവുകയാണ്. അക്രഡിറ്റഡ് ട്രെയിനിങ് സെൻ്ററുകളിൽ നിന്ന് ഡ്രൈവിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടിയാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് നൽകുന്നതായിരിക്കും. കേരളത്തിലെ റോഡിൽ വാഹനവുമായിട്ട് ഇറങ്ങുന്ന ഒരു ഡ്രൈവർ നേരിടേണ്ടി വരുന്നത് എന്തെല്ലാമാണോ അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്രഡിറ്റഡ് ട്രെയിനിങ് കേന്ദ്രങ്ങളിൽ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിച്ച് അവിടെയാണ് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത്. റോഡിലെ കയറ്റം, ഇറക്കം, വളവ്, ഗർത്തം, രാത്രി സമയങ്ങളിലെ വെളിച്ച വിന്യാസം തുടങ്ങിയവയെല്ലാം തന്നെ അതേപടി ഒരുക്കിയിട്ടുള്ള ഒരു ട്രാക്കാണ് ഇത്തരത്തിൽ സജ്ജീകരിക്കുന്നത്. മഴ, മഞ്ഞ് എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ ഡ്രൈവിംഗ് സംബന്ധിച്ച അവബോധവും പരീക്ഷാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നൽകുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഓൺ റോഡ്, ഓഫ് റോഡ് പരിശീലനവും ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ഉപയോഗിക്കുവാൻ മാത്രം പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നത് മുതൽ വാഹനത്തിൻ്റെ ഓയില്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ തോതൊക്കെ പരിശോധിക്കുക. ഇനി അതുപോലെ തന്നെ കണ്ണാടികളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക. സീറ്റ് ബെൽറ്റ്, സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ കയറ്റത്തിലും ഇറക്കത്തിലും നിർത്തിയ ശേഷം വാഹനം എടുക്കുന്നത്, പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. വൻ മുതൽമുടക്കുള്ള ഇത്തരം കേന്ദ്രങ്ങൾ സ്വകാര്യ ഏജൻസികളാണ് തുടങ്ങി വരിക. 2024 മുതൽ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ലൈസൻസ് നൽകലും എല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഘട്ടംഘട്ടമായിട്ട് തന്നെ മാറുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചേർന്ന് 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ കൈക്കൂലി നൽകിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ കൈക്കൂലി നൽകിയും ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കാലവും ഇതോടെ അവസാനിക്കുകയാണ്. ഇനി
കൃത്യമായിട്ട് വാഹനം നിയമങ്ങൾ പാലിക്കുകയും കൃത്യമായിട്ട് പ്രായോഗികമായിട്ട് വാഹനം ഓടിച്ച് തെളിയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വാഹനാപകടങ്ങളൊക്കെ കുറയുന്നതിനും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ പരിപാലനവും കാര്യക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഈ പുതിയ മാറ്റങ്ങൾ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.